നമസ്കാരം. ഈ സ്വപ്ന സുരേഷിന്റെ പല കളികൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള കളികളാണ്! വ്യാജ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ചെറിയ കളികൾ, എന്തെല്ലാം കളികളാണ്! അതായത് കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കിയതായി രേഖയുണ്ടാക്കി നിലനിർത്തി, അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അതായത് എവിടെ ചെന്നാലും എങ്ങനെയായാലും ഉടായ്പകൾ കാണിക്കാതെ ഈ സ്ത്രീക്ക് ഒരു രക്ഷയില്ലാതായി എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിലും അതുപോലെ വ്യാജമായി സന്ദേശങ്ങൾ ഉണ്ടാക്കുന്നതിലും എല്ലാം വ്യാജമായി ചെയ്യുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തിയിരുന്നു ഈ സ്വപ്ന സുരേഷ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, യാഥാർത്ഥ്യം പറയുകയാണ്. അല്ല, കുറ്റപ്പെടുത്തിയ കുഴപ്പമുണ്ടായിട്ടല്ല, നമ്മളെപ്പോഴും ഈ സ്വപ്ന എന്നിങ്ങനെ ഓരോ അവരുടെ ഓരോ സ്റ്റോറികൾ എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? പ്രേക്ഷകരോട് കാര്യങ്ങൾ വിശദീകരിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സ്ത്രീ ഈ ഭൂമുഖത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇവിടുന്ന് ഇടതുപക്ഷ സർക്കാരും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ രക്ഷപ്പെട്ട് കൈകഴുകി ലഘുലേഖയും ഇറക്കി CPM വീട് വീടാന്തരം കയറി ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. എന്തായാലും സ്വപ്ന സുരേഷിനെ ന്യായീകരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ സ്വപ്ന ഒരു പുണ്യമതിയാണ് അല്ലെങ്കിൽ പൂവിട്ട് പൂജിക്കേണ്ട വ്യക്തിയാണ് എന്നൊന്നും ഇവിടുത്തെ സഖാക്കന്മാരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന കാര്യത്തിൽ മാത്രം ഭാഗ്യം എന്നേ വിചാരിക്കാനുള്ളൂ. എന്തൊക്കെയായാലും കോൺസുലേറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സ്വപ്നയുടെ പുതിയ തരത്തിലുള്ള വ്യാജ രേഖ ചമയ്ക്കൽ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. കാര്യമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ വെറുതെ ഒന്ന് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ ഇടപാടുകാരനുണ്ടല്ലോ KT റമീസ്, ഫോൺ നശിപ്പിച്ച വ്യക്തി. അയാളുടെ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ NIA, മീൻസ് ഫോണിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് NIA. ഈ KT റമീസിനെ പരിചയപ്പെട്ടത് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിൽ വെച്ചാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദ്യം ചെയ്യലിൽ സ്വപ്ന സുരേഷ് മൊഴി നൽകിയത്. അന്ന് താനും PS സരിത്തും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു. സരിത്താണ് തന്നെ റമീസിനെ പരിചയപ്പെടുത്തിയത്. റമീസിനെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് സ്വപ്ന പറയുന്നത്. June 30 എത്തിയ ബാഗേജ് വിട്ടുകിട്ടാൻ അറ്റാഷയുടെ ആവശ്യപ്രകാരമാണ് കസ്റ്റംസിനെ വിളിച്ചത് എന്നും സ്വപ്ന പറയുന്നുണ്ട്. അറ്റാഷയുടെ പേരിൽ വന്ന സ്വകാര്യ ബാഗേജായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെ ആ ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ല എന്ന കാര്യം സ്വപ്ന സൂചിപ്പിച്ചിട്ടുണ്ട്. കോൾ ഡേറ്റകൾ പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും. സ്വർണം പിടികൂടിയ ദിവസം താൻ ശിവശങ്കറെ വിളിച്ചില്ല. എന്നാൽ ശിവശങ്കർ വിളിച്ചിരുന്നു, അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു ഘട്ടത്തിലേക്കാണ് സ്വപ്ന സുരേഷിന്റെ മൊഴികളൊക്കെ തന്നെ ED കസ്റ്റംസും NIE ഒക്കെ രേഖപ്പെടുത്തുന്നത്. ഖത്തർ വഴിയുള്ള ധനസഹായം നിലച്ചതോടെയാണ് തീവ്രവാദ ആവശ്യങ്ങൾക്കായി UAE വഴി സ്വർണ്ണക്കടത്ത് ഊർജിതമായതെന്ന ഒരു കാര്യമാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഖത്തർ വഴി ധനസഹായം, ഇതുപോലെ കള്ളപ്പണ ഇടപാടുകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഖത്തർ ചില ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ പെട്ടിരുന്നു. UAE UAE മറ്റ്, അതായത് മറ്റ് GCC രാജ്യങ്ങളുമായി ഖത്തർ ഒരു ചെറിയ തർക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഖത്തറുമായുള്ള ബന്ധം നിലച്ചതോടെയാണ് UAE വഴിയുള്ള പുതിയ സ്വർണ്ണക്കടത്ത് രീതി ഇവിടെ പ്രാവർത്തികമായത് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷിത മാർഗം എന്ന നിലയിലാണ് കോൺസുലേറ്റിലേക്കുള്ള ബാഗേജ് തെരഞ്ഞെടുത്തത്. വലിയ അളവിൽ സ്വർണം കൊണ്ടുവരാം എന്ന സൗകര്യവും കാരണമായി സ്വപ്ന തീവ്രവാദ സംഘടനകൾക്ക് വിവരം ചോർത്തി നൽകുന്ന ചാരപ്പണി ചെയ്തിരുന്നു എന്ന സംശയവും NIAക്കുണ്ട്. അത് NIA പരിശോധിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഉന്നതതല തീരുമാനങ്ങൾ പലതും സ്വപ്ന അപ്പോൾ അറിഞ്ഞിരുന്നു എന്ന വിഷയം. ഈ ഒരു വിഷയത്തിൽ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. സർക്കാർ തീരുമാനങ്ങൾ, സർക്കാർ എടുക്കുന്ന, കേരള സർക്കാർ, LDF സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് ഈ നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ പൂർണ്ണ അവകാശം കേരള സർക്കാരിനില്ല. എന്നാൽ പോലും പല വിഷയങ്ങളിലും ഈ സർക്കാർ തീരുമാനങ്ങളും സർക്കാർ ഗവൺമെൻറ് ഓർഡറുകളെല്ലാം തന്നെ സ്വപ്ന കൃത്യമായി അറിഞ്ഞിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു സാധാരണക്കാരിയായ സ്ത്രീ അല്ലെങ്കിൽ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥയാകട്ടെ, ആരുമാകട്ടെ, കേരള സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, അതും രഹസ്യമായ തീരുമാനങ്ങൾ പോലും കൃത്യമായി അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഈ സ്ത്രീക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റകരമായ അനാസ്ഥയുടെ, അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന ഉറപ്പിൻ്റെ മറ്റൊരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. UAE കോൺസുലേറ്റിൽ നിന്ന് സ്വപ്നയെ പുറത്താക്കിയിരുന്നില്ലെന്നും ഒഴിവാക്കിയെന്ന് രേഖയുണ്ടാക്കി നിലനിർത്തിയെന്നുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് കോൺസുലേറ്റിൽ നിന്ന് സ്വപ്നയെ പുറത്താക്കിയിരുന്നില്ല എന്നും ഒഴിവാക്കി, അതായത് മാറ്റി നിർത്തി. പുറത്താക്കലും മാറ്റി നിർത്തലും രണ്ടും രണ്ടാണ്. അങ്ങനെ ഒഴിവാക്കി എന്ന് രേഖയുണ്ടാക്കി ഇവരെ അവിടെ നിലനിർത്തുകയായിരുന്നു. അതായത് ഫലത്തിൽ ഇവരെ ഇപ്പോൾ രേഖ പ്രകാരം ഇവരെ ഒഴിവാക്കി എന്ന് പറയുമ്പോഴും ഇവരെ പുറത്താക്കിയില്ല, ഇവരെ ടെർമിനേറ്റ് ചെയ്തില്ല, ഇവരെ സസ്പെൻഷനിൽ വെച്ചുകൊണ്ട് അവിടെ നിലനിർത്തി. എന്നാൽ ഇപ്പോൾ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ഒന്ന് ഓഫീസിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നിയമപ്രകാരം അങ്ങനെയാണല്ലോ. ഒരാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അന്വേഷണ വിധേയമായി ഒരാളെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അത് കോൺട്രാക്ട് ബേസോ അല്ലെങ്കിൽ റെഗുലർ ബേസോ ആകട്ടെ,
ഈ വ്യക്തിക്ക് ഓഫീസിൽ പോകുന്നതിനോ അവിടുത്തെ കാര്യങ്ങൾ ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആറുമാസത്തെ ശമ്പളം തടഞ്ഞു വെക്കും എന്നൊക്കെ മാത്രമേ ഉള്ളൂ. ശമ്പളം തടഞ്ഞു വെച്ചത് പിന്നീട് മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചു കൊടുക്കും, അത് വേറെ കാര്യം. ഈ പോലീസുകാർക്കൊക്കെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വിനോദത്തിന്റെ കാലമാണ്. കുടുംബത്തെയും കൂട്ടി ടൂർ പോകുന്നതൊക്കെ ഈ സമയത്താണ്. കാരണം ആറുമാസം കഴിയുമ്പോൾ ഇതിൻ്റെ ശമ്പളമെല്ലാം ചേർത്ത് കിട്ടും, ബുദ്ധിമുട്ടൊന്നുമില്ല. ആറുമാസം ജോലിക്ക് പോവുകയും വേണ്ട, ഒപ്പിടുകയും വേണ്ട, ഒന്നും വേണ്ട. ആ ഒരവസ്ഥയിലേക്ക് ഈ സ്ത്രീയെ മാറ്റി എന്ന മറ്റൊരു പോയിന്റിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കോൺസുലേറ്റിൽ നിന്നും IT വകുപ്പിൽ നിന്നും ഇവർ ഒരേ സമയം പ്രതിഫലം വാങ്ങിയിരുന്നു. അതാണ്, ഒരേ സമയം ലക്ഷക്കണക്കിന് രൂപ IT വകുപ്പ്, കേരള സർക്കാരിൻ്റെ IT വകുപ്പിൽ നിന്നും, IT വകുപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിലും ഇരട്ട ശമ്പളം വാങ്ങിയിരുന്നു. ഇരട്ട ശമ്പളമൊക്കെ പലപ്പോഴും വിവാദമായിട്ടുണ്ട്, പക്ഷേ ഇവിടെ വിവാദമൊന്നുമായില്ല. വളരെ സ്മൂത്തായി സ്വപ്ന ഇരട്ട ശമ്പളം വാങ്ങി സുഖമായി കഴിയുകയായിരുന്നു. അതിനിടയിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും സ്വർണ്ണക്കടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങളുമൊക്കെ നടത്തുകയായിരുന്നു എന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത സ്വർണവും തുകയ്ക്കും കണക്കുണ്ടെന്ന് സ്വപ്ന എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. 1 കോടി രൂപയും ഏതാണ്ട് 1 കിലോ സ്വർണവുമാണ് കണ്ടെടുത്തത്. തൻ്റെയും സഹോദരന്റെയും വിവാഹവേളയിൽ വാങ്ങിയ 120 പവൻ സ്വർണം, അതുപോലെ 56 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ബാങ്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമൊക്കെ NIA അതുപോലെ ED ഒക്കെ അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ അതിന്റെ പലിശ ഉൾപ്പെടെ $2,000 കയ്യിലുണ്ട്. 35 വർഷം തന്റെ മാതാപിതാക്കൾ അബുദാബി രാജകുടുംബത്തിൽ ജോലി ചെയ്തു, അതിന്റെ പണമൊക്കെയാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് എന്തുമാകട്ടെ, ഇതൊക്കെയാണ് ഇത്തരത്തിൽ വ്യാജമായി കാര്യങ്ങൾ സൃഷ്ടിച്ച് ഇരട്ട ശമ്പളം വാങ്ങി ഈ രീതിയിൽ പ്രവർത്തിച്ച് ഗവൺമെന്റ് ഓർഡറുകൾ പോലും വ്യക്തമായി മനസ്സിലാക്കിയാണ് ഈ സ്ത്രീ പ്രവർത്തിച്ചത്. എന്തൊക്കെയായാലും ഇതിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക്, ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട നിയമനത്തിലും അതുപോലെ IT വകുപ്പിലെ നിയമനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കും, ഇതിനൊക്കെ പലപ്പോഴും കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ വകുപ്പുമൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വാസ്തവം. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കൂടി പടർന്നെത്തുന്ന അന്വേഷണം, സെക്രട്ടേറിയറ്റിലെ CCTV ക്യാമറ ദൃശ്യങ്ങളൊക്കെ തന്നെ NIA ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു അന്വേഷണം ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും വ്യാജ രേഖ ചമയ്ക്കലിൻ്റെയും വ്യാജമായി കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കലിൻ്റെയും ഒരു തമ്പുരാട്ടിയാണ് സ്വപ്ന സുരേഷ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല NIA. NIA ഈ ഒരു വിഷയത്തിൽ കൂടി അന്വേഷണം, അതായത് നമ്മൾ പറയുന്നത് പോലെ ഓരോ ദിവസവും ഈ ഡെവലപ്മെൻറ്റ്, ഈ അന്വേഷണത്തിന് ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും ഓരോ മേഖലകളിലേക്ക് ഇങ്ങനെ ഈ നമ്മൾ നീരാളി എന്നൊക്കെ പറയുന്നത് പോലെ, നീരാളിക്ക് 8 കൈയേയുള്ളൂ, ഇതിപ്പോൾ 8, 16 എത്ര 32 എത്ര വേണേലും ആകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ഓരോ മേഖലകളിലേക്ക് ഒരു ശൃംഖലയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു അന്വേഷണത്തിൻ്റെ ബാക്കി നമുക്ക് എന്താണ് ഏതാണ് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. നമുക്ക് നോക്കാം എന്താകും എന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.